അള്ളാഹുവിന്റെ നിഅമത്ത് ചെയ്തു, ഒരുപാട് അനുഗ്രഹം ചെയ്തു. കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹുവിന്റെ വഴിയിലേക്ക് ദാനവും ചെയ്ത സ്വഹാബിയാണ് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരിക്കൽ മൂന്നേ മൂന്ന് ദിർഹമല്ലാതെ മറ്റൊന്നും കയ്യിൽ ബാക്കിയില്ല. മൂന്നേ മൂന്ന്. അപ്പോഴാണ് വാതിൽക്കൽ വന്ന് അനസ്സായിലു, ഞാനൊരു യാചകനാണേ, സഹായിക്കണേ എന്ന് പറഞ്ഞപ്പോ ഫഅചാഹു ദിർഹമൻ, ഒരു ദിർഹം അയാൾക്ക് കൊടുത്തു. കുറച്ചു നേരം കഴിഞ്ഞ് വേറെ ഒരാൾ വന്നു, വല്ലതും തരണേ എന്ന് ചോദിച്ചപ്പോ രണ്ടാമത്തെ ദിർഹമും കൊടുത്തു. പിന്നെ മൂന്നാമതൊരാൾ കടന്നു വന്നു, അയാളും ചോദിച്ചു വല്ലതും തരണേ. തൻ്റെ കയ്യിലുള്ള മൂന്നാമത്തതും കൊടുത്തു മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു. മൂന്നാമത്തതും കൊടുത്തു കഴിഞ്ഞു. അപ്പോ വീട്ടിൽ ജോലി ചെയ്യുന്ന വേലക്കാരിയുണ്ട്, അടിമപ്പെണ്ണുണ്ട്, അവരെന്ന് ക്രിസ്ത്യാനിയാണ്, ക്രിസ്ത്യാനിയാണ്. ആ പെണ്ണ് പറഞ്ഞു, അബാ ഉമാമ, അല്ലയോ അബു ഉമാമ, നിങ്ങളുടെ കയ്യിൽ ഒന്നുപോലും ബാക്കി വെക്കാതെ എല്ലാം നിങ്ങൾ എന്തിന് കൊടുത്തു കഴിഞ്ഞു അബു ഉമാമ? ഒരു ദിർഹമെങ്കിലും ബാക്കി വെച്ചുകൂടായിരുന്നോ? നിങ്ങൾക്ക് ഇന്ന് നോമ്പില്ലേ? നോമ്പ് തുറക്കാൻ ഭക്ഷണം വാങ്ങിക്കണ്ടയോ? ഉമാമ പറഞ്ഞു, അല്ലാഹു ഖൈർ, അല്ലാഹു അക്സറു, അല്ലാഹു തരുമല്ലോ, അല്ലാഹു തരുമല്ലോ. ഈ പെണ്ണ് പറയുന്നുണ്ട്, സംഭവം ഉദ്ധരിക്കുന്നത് അബ്ദുറഹ്മാൻ ഇബ്നു യസീദ് ഇബ്നു ജാബിർ റളിയല്ലാഹു തആല അൻഹു ആണ്. ആ പെണ്ണ് ഉദ്ധരിക്കുന്ന സംഭവം, അന്ന് മഗ്രിബ് നിസ്കാരമായപ്പോ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം ഞാൻ എങ്ങനെയൊക്കെയോ ശരിയാക്കി, ഔഖത്തു സിറാജൻ, അവർക്ക് വിളക്ക് കത്തിക്കാൻ അല്പം എണ്ണയും സംഘടിപ്പിച്ച് ഞാൻ വിളക്ക് കത്തിച്ചു കൊടുത്തു ഭക്ഷണം കഴിക്കാൻ. ആ ഭക്ഷണം കണ്ടപ്പോ മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഹാദാ ഖൈറു മിൻ ഇൻദിഹി, ഇത് അല്ലാഹു തന്ന നിഅമത്താണ്, അല്ലാഹു തന്ന നിഅമത്താണ്. കിടക്കാനുള്ള കിടപ്പറ വിരിപ്പ് ശരിയാക്കി കൊടുക്കുന്ന നേരത്ത് വിരിപ്പങ്ങ് പൊക്കിയപ്പോൾ പെണ്ണിന് കാണാൻ കഴിഞ്ഞത് മുന്നൂറ് സ്വർണ നാണയം. മുന്നൂറ് സ്വർണ നാണയം വിരിപ്പിന്റെ അടിയിൽ. ഇപ്പൊ ഇവളിങ്ങനെ പറഞ്ഞു പടച്ചവനെ, വെറുതെ അല്ല, മുന്നൂറ് സ്വർണ നാണയം ബാക്കി വെച്ചിട്ടാണ് ഈ മൂന്ന് വെള്ളി നാണയം സ്വതക്ക ചെയ്തത് എന്ന്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഇവര് ചോദിച്ചു, അല്ലയോ അബു ഉമാമ, നിങ്ങൾ വിരിപ്പിൽ ഒളിപ്പിച്ചു വെച്ചത് ഞാൻ കണ്ടില്ലെന്ന് വിചാരിച്ചോ? മുന്നൂറ് സ്വർണ നാണയം ഞാൻ കണ്ടില്ലെന്ന് വിചാരിച്ചോ? അവർ ചോദിച്ചു, എന്ത്? അയ്യു ദീനാരിൻ, ഏത് ദീനാർ? ഞാനൊന്നും ബാക്കി വെച്ചിട്ടില്ലല്ലോ. നിങ്ങൾക്കറിയണോ, നിങ്ങളുടെ വിരിപ്പിൻ്റെ ഉള്ളിൽ മുന്നൂറ് സ്വർണ നാണയം ഞാൻ കണ്ടിട്ടുണ്ട്. അബു ഉമാമ റളിയല്ലാഹു അൻഹു റൂമിലേക്ക് ചെന്ന് നോക്കി, ഫതഅജ്ജബ, അത്ഭുതപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഹാദാ മിൻ ഇൻദിഹി, ഇത് അല്ലാഹു തന്നതായിരിക്കണം, അല്ലാഹു തന്നതായിരിക്കണം. ഇത് കണ്ടപ്പോഴാണ് ക്രിസ്ത്യാനിയായിരുന്ന ഈ പെണ്ണ് പറഞ്ഞത്, ഫഖതഅതു സിന്നാരി, എന്റെ കഴുത്തിൽ കിടക്കുന്ന കുരിശിന്റെ മാല ഞാൻ പൊട്ടിച്ചെറിഞ്ഞു. ആ മാല ഞാൻ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവേ നീ സത്യമാണ്, അല്ലാഹുവേ നീ എൻ്റെ മഅബൂദാണ്, നിന്റെ നബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ സത്യസന്ധരായ നബിയാണ്, അവരാണല്ലോ പഠിപ്പിച്ചത്. മാ നഖസ സദഖത്തു അഹദികും മിമ്മാലിക്കും ഷൈആ, നിങ്ങൾ ചെയ്യുന്ന ദാനം കൊണ്ട് ഒരിക്കൽ പോലും അല്ലാഹു നിങ്ങൾക്ക് കുറവ് വരുത്തുകയില്ലെന്ന് പഠിപ്പിച്ച നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ നിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അങ്ങനെ മുസ്ലിമത്തായ മൗലാത്ത് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ജോലി ചെയ്യാൻ വന്ന് തന്റെ യജമാനൻ, തന്റെ ഉടമസ്ഥൻ ചെയ്ത സ്വതക്കക്ക് പകരം അല്ലാഹു കൊടുത്ത പ്രതിഫലം കണ്ട് കലിമ ചൊല്ലി മുസ്ലിമായ പെണ്ണിന്റെ ചരിത്രം. മഹാനായ ഇബ്നു ജാബിർ തങ്ങൾ പറയുന്നു, ഈ പെണ്ണ് മുസ്ലിമായി പിന്നെ ഹിംസിലെ, ഇന്നത്തെ സിറിയയിലെ ഹിംസിന്റെ ഭാഗത്തുള്ള പള്ളിയിൽ, റഅയ്തുഹാ, ഞാൻ കണ്ടിട്ടുണ്ട് ഈ പെണ്ണ്. ആ ഹിംസിന്റെ പള്ളിയുടെ ഓരത്ത് എത്രയോ മുസ്ലിം പെണ്ണുങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയും വൽ ഫിഖ്, ഫിഖ് പഠിപ്പിച്ചു കൊടുക്കുകയും വസ്സുനന വൽ ഫറായിൽ, സുന്നത്തുകളും ഫർളുകളും പെണ്ണുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപികയായി ഈ മുസ്ലിമത്തായ പെണ്ണ് മാറിയത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് മഹാനായ യസീദ് ബിൻ
ജാബിർ റളിയല്ലാഹു തആല അൻഹു ധരിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വാഗ്ദത്തം ചെയ്യുന്നുണ്ട്, ചിലർക്ക് അല്ലാഹു ഇവിടെ കൊടുക്കും, ചിലർക്ക് പരലോകത്ത് കൊടുക്കും, ചിലർക്ക് അല്ലാഹു ചാല ഏറ്റിയേറ്റി കൊടുക്കും, ചിലർക്ക് അല്ലാഹു പരീക്ഷണമായി അല്ലാഹു ചിലത് കൊണ്ടുപോകും. പക്ഷേ സ്വതക്ക കൊണ്ട് ആർക്കും നഷ്ടം സംഭവിച്ചിട്ടില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എന്താണോ അല്ലാഹു തന്നത് അത് ആരോഗ്യമായിരിക്കാം, സമയമായിരിക്കാം, സമ്പത്തായിരിക്കാം. എന്താണോ അല്ലാഹു തന്നത് അത് അല്ലാഹുവിന്റെ വഴിയിലേക്ക് ചെലവഴിച്ചാൽ അല്ലാഹുവിന് അത് ഇഷ്ടമാണ്. قُلَّوْ أَنْتُمْ تَمْلِكُونَ خَزَائِنَ رَحْمَةَ رَبِّي قُلَّوْ أَنْتُمْ تَمْلِكُونَ خَزَائِنَ رَحْمَةِ رَبِّي إِذَا لَّأَمْسَكْتُمْ خَشْيَةَ الْإِنْفَاقِ وَكَانَ الْإِنْسَانُ قَتُورًا. മനുഷ്യന് സമ്പത്തിനോടുള്ള അഭിവാഞ്ച മുതൽ വേണം, ഒരുപാട് സമ്പത്തുണ്ടാക്കണം എന്ന ഈ അഭിവാഞ്ചയെ നിങ്ങൾ ദീനുകൊണ്ട് തടുക്കണം എന്ന് പറയുന്ന ആയത്താണിത്. മനുഷ്യന്റെ ഉള്ളിൽ ഇത്തരം ചിന്തകൾ വരും. പറയൂ നബിയേ, ലൗ അൻതും തംലികൂന ഖസായിന റഹ്മതി റബ്ബി, എൻ്റെ റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ നിധികളങ്ങാനും നിങ്ങളുടെ കയ്യിൽ അല്ലാഹു തന്നുവെങ്കിൽ, ഇതെല്ലാം അംസക്തും ഖശിയത്തൽ ഇംഫാഖ്, ചെലവഴിച്ചു പോയാൽ നഷ്ടപ്പെടുമോ എന്ന് പേടിച്ച് അപ്പോഴും നിങ്ങൾ പിശുക്ക് കാണിച്ചേക്കാം. അല്ലാഹു പിശുക്ക് കാണിക്കുന്നില്ലല്ലോ. എത്ര അവിശ്വാസികൾക്ക് അല്ലാഹു കൊടുക്കുന്നു, എത്ര അവിശ്വാസികൾക്ക് അല്ലാഹു ഭക്ഷണം കൊടുക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിഥികളെ സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇബ്രാഹിം നബി അലൈഹി. ആര് ഒറ്റക്ക് ഭക്ഷണം കഴിക്കൂല ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഒരാളെ കിട്ടാതെ ഭക്ഷണം കഴിക്കൂല. അങ്ങനത്തെ നബിയ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ആരെങ്കിലും കിട്ടണം, ഒരു ഭക്ഷണത്തിന് ഇരിക്കുകയാണെങ്കിൽ ഒരാളെ കിട്ടണം. അങ്ങനെ ഒരിക്കൽ നോക്കിയിട്ട് ആരും കിട്ടുന്നില്ല. അതിൽ പിന്നെ ഒരാളെ കിട്ടി, അദ്ദേഹം മുസ്ലിമാണ്, വീട്ടിലേക്ക് കൊണ്ടുവന്നു, ഭക്ഷണം കൊടുക്കുകയാണ്, അതിഥിയെ സൽക്കരിക്കുകയാണ്. ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു, ഇത് ആര് തന്ന ഭക്ഷണമാണെന്നറിയോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ തന്നു. അല്ലല്ലല്ല, ഇത് മിനല്ലാഹ്, അല്ലാഹുവാൻ. ഇബ്രാഹിം നബിന്റെ മറുപടി, അല്ലാഹു ആരാണെന്നറിയോ? എനിക്കറിയില്ല. റബ്ബീ വറബ്ബുക്, എൻ്റെയും നിൻ്റെയും റബ്ബാൻ. ആള് പറഞ്ഞു, നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞോളൂ, എൻ്റെ റബ്ബല്ല. എഴുന്നേൽക്ക് എഴുന്നേൽക്ക്, നിനക്കിവിടെ ഭക്ഷണമല്ല, എഴുന്നേറ്റ് പോ എന്ന് പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഈ മനുഷ്യൻ എഴുന്നേറ്റ് നടക്കുക. അല്ലാഹുവിന്റെ വഹി വന്നു, ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി വന്നു. സ്വഹീഹായ ഹദീസിലുള്ള സംഭവമല്ലേ ഇത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ ചോദ്യം, ഇബ്രാഹിം നബിയേ, എന്നെ വിശ്വസിക്കാത്ത ഒരാൾക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അല്ലേ? എഴുപത് വർഷമായി ഞാൻ ഇവന്റെ കുഫറിലായിരിക്കെ തന്നെ ഇവന് ഞാൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇബ്രാഹിം നബിയെ. അങ്ങനത്തെ മനുഷ്യന് ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലേ എന്ന് ചോദിച്ചു. അല്ലാഹു തആല ആതബഹു റബ്ബുഹു, അല്ലാഹുവിന്റെ ആക്ഷേപം വന്നു, ഇബ്രാഹിം നബിയെ, അവൻ കാഫിറാണെന്ന് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം, പക്ഷേ ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല. 70 കൊല്ലമായി ഞാൻ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇവന് 70 വർഷമായി ഞാനിത് കൊടുക്കാൻ തുടങ്ങിയിട്ട് വയസ്സ് 70-75 കഴിഞ്ഞ മനുഷ്യനാണ്. ഇബ്രാഹിം നബിയെ, നിങ്ങൾക്ക് അത്രക്കങ്ങ് ക്ഷമിക്കാൻ പറ്റിയില്ലേ? ഞാൻ ക്ഷമിക്കുന്നുണ്ടല്ലോ, ഞാൻ എന്നിട്ടും ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിന്നാലെ നടന്നു പോയെന്നാണ് ചരിത്രം. ഓടിച്ചെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരാ വരണം, നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ ഭക്ഷണമുണ്ട്, നിങ്ങൾ വരണം. ഫൈന റബ്ബീ ആതബനി ഫീക, നിങ്ങളുടെ വിഷയത്തിൽ അല്ലാഹു എന്നെ ആക്ഷേപിച്ചിട്ടുണ്ട്. ചോദിച്ചു, എന്റെ വിഷയത്തിൽ അല്ലാഹു നിങ്ങൾ ആക്ഷേപിക്കേ? എന്താണത്?
അതെ, നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരാതെ പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, 70 വർഷമായി അവൻ നിങ്ങൾക്ക് ഭക്ഷണം തന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ അവിശ്വാസത്തിലായിരിക്കെ തന്നെ, അതുകൊണ്ട് തിരിച്ചു വരണം, എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവന്നു. ആ വിളിയിലാണ് ഇയാളെ വിളിച്ചു പറഞ്ഞത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇബ്രാഹിം നബിയെ, നിങ്ങളെപ്പോലെയുള്ളൊരു മഹാനെ, നിങ്ങളുടെ പടച്ചവൻ എൻ്റെ വിഷയത്തിൽ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പടച്ചവനിൽ ഞാൻ വിശ്വസിക്കുകയാണെന്ന് പറഞ്ഞ് കലിമ ചൊല്ലി മുസ്ലിമായ ചരിത്രം നമ്മുടെ ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. സ്വഹീഹായ സംഭവം. അള്ളാഹുവിൻ്റെ കറം അങ്ങനെയാണ്, അവനെ വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും കൊടുക്കുന്നില്ലേ പടച്ചവൻ, എമ്പാടും കൊടുക്കുന്നില്ലേ. മനുഷ്യരെയാണ് അള്ളാഹുവിൻ്റെ ഖജനാവിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്തിരുന്നത് എങ്കിൽ അല്ലാഹു പറയുന്നു, ഇതൻ ലംസക്തും ഖശിയത ലിംഫാഖ്, നിങ്ങളത് ചെലവഴിക്കാതെ പിടിച്ചു വെച്ചേനെ. വകാനൽ ഇൻസാനു ഖതൂറ, മനുഷ്യൻ വല്ലാത്ത പിശുക്കൻ തന്നെ, മനുഷ്യൻ വല്ലാത്ത പിശുക്കൻ തന്നെ. പിശുക്ക് കാണിക്കുന്നുണ്ടല്ലോ ആളുകൾ, പിശുക്കല്ല, ഔദാര്യം ചെയ്തു കൊടുക്ക്, കൈകളെ തുറന്നു വെക്കിൻ. അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അയ്യു സദഖത്തി അഅലമു അജ്റാ, ഞാൻ ചെയ്യുന്ന ദാനങ്ങളിൽ ഏതു ദാനമാണ് നബിയെ ഏറ്റവും പ്രതിഫലമുള്ളത്? ഖാല, നിങ്ങൾ സദഖ ചെയ്യുന്നത്. വ അൻത തസദ്ദഖ വ അൻത സ്വഹീഹുൻ സ്വഹീഹുൻ തഖ്ഷൽ ഫഖറ വ തഅമലുൽ ഗിനാ, എപ്പോഴാണ് ഏറ്റവും വലിയ പ്രതിഫലം എന്നറിയുമോ? നിങ്ങൾക്ക് ആരോഗ്യമുണ്ടായിരിക്കെ, നാളെ മരിക്കാൻ പോവല്ല, ഷഹീഹുൻ പിശുക്കുണ്ടായിരിക്കെ, തഖ്ഷൽ ഫഖറ, കയ്യിലുള്ള ഏതാനും സമ്പത്ത് കൊടുത്തു കഴിഞ്ഞാൽ ദാരിദ്ര്യം വരുമോ എന്ന് പേടിക്കുന്ന നേരത്ത്, വതഅമലുൽ ഗിനാ, സമ്പത്ത് ഇനിയും ഉണ്ടാക്കണം എന്ന് കൊതിയുള്ള നേരത്ത്, ആ നേരത്ത് നിങ്ങൾ അള്ളാഹുക്ക് വേണ്ടി കൊടുക്കുകയാണോ, അതിന് പ്രതിഫലം ഒരുപാടാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ, നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്, നാളെ മരിക്കാൻ പോവുക, അതുകൊണ്ട് ഇന്നത്തെ എല്ലാം ചെലവഴിച്ചേക്കാം, അല്ലല്ല, നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്, ഇനിയും ജീവിക്കുമെന്ന് തോന്നുന്നുണ്ട്, കയ്യിൽ കുറച്ചേ ഉള്ളൂ, അത് കൊടുത്താൽ ദാരിദ്ര്യം വരുമോ എന്ന് പേടിയുണ്ട്, സമ്പത്തുണ്ടാക്കണമെന്ന് ആഗ്രഹവുമുണ്ട്, ആ സമയത്ത് നിങ്ങൾ കൊടുക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീട്ടിക്കൊണ്ടു പോകല്ലേ. ഹത്താ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ അന്നേരം പറയും, ലിഫുലാനിൻ കഥാ, എളാപ്പാക്ക് ഇത്ര വേണം, വലിഫുലാനിൻ കഥാ, മുത്താപ്പാക്ക് ഇത്ര, പള്ളിക്കിത്ര, മദ്രസക്കിത്ര എന്നൊക്കെ റൂഹി തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ നിങ്ങൾ വിളിച്ചു പറയും, വഖദ് കാന ലിഫുലാൻ, അത് നിങ്ങളുടെ മക്കൾക്കോ അനന്തരാവകാശികൾക്കോ മാറിക്കഴിഞ്ഞിരിക്കെ. എന്നിട്ട് പിന്നെ സ്വതക്ക ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് അല്ലാഹു സ്വീകരിക്കുകയില്ല, മുമ്പേ ചെയ്തേക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലേക്ക് വരുന്നുണ്ട് ഒരു യാത്ര സംഘം, ഒരു കാഫില, കാഫിലയാണത് മദീനയിലേക്ക് വരുന്നുണ്ട്. 1000 മുട്ടകപ്പുറത്താണ് സാധനം, 1000 മുട്ടകപ്പുറത്ത്. 1000 എന്നൊക്കെ പറഞ്ഞ ഈ ചിത്താരി നിന്ന് തുടങ്ങിയ ഒരു പക്ഷെ കാസർഗോഡായിരിക്കും ചിലപ്പോൾ ഈ 1000 ഒട്ടകത്തിന്റെ ലൈന് തീരുന്നത്. 1000 മുട്ടകം, 1000 മുട്ടകപ്പുറത്ത് സാധനങ്ങളുമായി സിറിയയിൽ നിന്ന് വരുന്നു മുതലാളിയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്. മദീനയിൽ അന്ന് ക്ഷാമമുണ്ട്, വറുതിയുടെ കാലമാണ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭരണാധികാരി, അന്ന് മദീനക്കാർക്ക് കടുത്ത ക്ഷാമമുള്ള കാലം. ഉമ്മാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒട്ടകപ്പുറത്ത് വസ്ത്രങ്ങളുണ്ട്, ഈത്തപ്പഴമുണ്ട്, അതുപോലെ നട്സുകളുണ്ട്, എണ്ണയുണ്ട്, വെണ്ണയുണ്ട്, ആവശ്യമായതെല്ലാം അവിടെയുണ്ട്. മദീനയിലേക്ക് 1000 ഒട്ടകങ്ങളുടെ സംഘം എത്തിയപ്പോൾ മദീനയിലെ റീറ്റെയിൽ കച്ചവടക്കാർ മുഴുവനും സടകുടം എഴുന്നേറ്റു, ഉസ്മാൻ നിങ്ങൾ ഞങ്ങൾക്ക് വിൽക്കുമോ? ഖംസുൻ ഫിൽ മിഅ, ഓരോ 100 ദിർഹം വില മതിക്കുന്ന സാധനത്തിനും 5 ദിർഹം ലാഭത്തിന് തരാം, 100-ന്റേത് ഞങ്ങൾ 105-ന് വാങ്ങിക്കാം, തരുമെന്ന് ചോദിച്ചു. അതിനേക്കാളും ഏറെ തരാൻ വേറെ ആളുകളുണ്ടല്ലോ, 100-ന് ഞങ്ങൾ 110 തരാം. സമാന്തങ്ങളുടെ മറുപടി, അതിനേക്കാളും ഏറെ തരാൻ ആളുണ്ടല്ലോ,
മുഖത്തോടു മുഖം. ഈ മദീനയിലെ കച്ചവടക്കാരൻ ഞങ്ങളല്ലാതെ ആരാണിവിടെ നൂറിന് 110നേക്കാളും ഏറെ തരാനുള്ളവർ ആരാണ്? ഒന്ന് പറയണം ഉസ്മാൻ, ഏത് കച്ചവടക്കാരാണ് നിങ്ങൾക്ക് ഇതിലേറെ ഓഫർ തരുന്നത്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇന്നീ വജച്ചു മയ്യുഅ്തീനി അലദ്ദർഹമി സബ്അമിഅതിൻ ഫഅക്സറാ,